പെട്ടെന്ന് വലുതായതുകൊണ്ട് എന്താ സംഭവിക്കാന്നറിയില്ല. അപ്പൊ എന്തായാലും ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എലഫന്റ് ടൂത്ത്പേസ്റ്റ് ആണ്. അതായത് നമ്മുടെ വീഡിയോയുടെ കമന്റിൽ ഒരുപാട് കണ്ടായിരുന്നു ഈ എലഫന്റ് ടൂത്ത്പേസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ ഈ സെർച്ച് ചെയ്യുന്നത് എന്താണ് എലഫന്റ് ടൂത്ത്പേസ്റ്റ് എന്ന്. അങ്ങനെ അവസാന സംഭവം കിട്ടി. അപ്പൊ നമ്മളിന്ന് അത് എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോഴും കുറെ പേർക്ക് പിടിയിട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതും വലിയൊരു എലഫന്റ് ടൂത്ത്പേസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ നമ്മുടെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടി നമുക്ക് രണ്ട് കെമിക്കൽസ് ആവശ്യമുണ്ട്. അതായത് ആദ്യം വേണ്ട നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് 30% എന്ന് പറയും. അതായത് ഇതിന്റെ ശാസ്ത്രനാമം എന്ന് പറയുമ്പോൾ H2O2 ആണ്. അതായത് നമ്മുടെ H2O എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെള്ളമാണെന്ന്. അതിൻ്റെ ഒപ്പം ഒരു ഓക്സിജൻ തന്മാത്ര കൂടി ചേർന്നിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിട്ട് മാറാം. പിന്നെ വേണ്ടത് നമുക്ക് പൊട്ടാഷ്യം അയഡൈഡ് ആണ്. അപ്പോൾ ഇനി ഇതിൽ നടക്കുന്ന ആ ഒരു പ്രവർത്തനമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ഈ ഒരു കുപ്പിയിൽ, അതായത് നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തുന്ന ഈ കുപ്പിയിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇനി ഈ കുപ്പിയിലേക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫണൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കണ്ടേ. ഏകദേശം ഈ ഒരു ലെവൽ ഇത്ര നമുക്ക് ആവശ്യമില്ല, എന്നാലും ഇത്തിരി കൂട്ടി ഒഴിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ഇതിൽ നമ്മുടെ ഡിഷ് വാഷാണ് ചേർക്കുന്നത്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിലേക്ക് ഈ കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ഓക്സിജനുകൾ പെട്ടെന്ന് ചാടും പുറത്തേക്ക്. അതായത് നമ്മുടെ H2O2 ആ കൂടുതലായിട്ട്, അതായത് വെള്ളത്തിൽ കൂടുതലായിട്ടിരിക്കുന്ന ആ ഓക്സിജൻ, ആ ഒരു ഓ ഇതുമായിട്ട് വീക്ക് ബോണ്ടിങ് ആണ്. അപ്പോൾ പെട്ടെന്ന് ബോണ്ടിങ് വിടുമ്പോൾ അത് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതായത് കോമള പൊട്ടി പൊട്ടി. അപ്പോൾ ഇതിലുണ്ടാവുന്ന കോമള പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് സോപ്പ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞ് അടുത്തതായിട്ട് നമ്മൾ ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പുറത്തേക്ക് വരുന്ന ഒരു പതയ്ക്ക് നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കളർ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടോ, ഇത് പൊട്ടാഷ്യം അയഡൈഡ്. പിന്നെ നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വാട്ടർ. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ പൊട്ടാഷ്യം അയഡൈഡ്, അതായത് നമ്മുടെ കാറ്റലിസ്റ്റ്, നമ്മുടെ ഇതിൽ വരുന്ന ആ ഒരു ഓക്സിജൻ പുറത്തേക്ക് പെട്ടെന്ന് പോകാനായിട്ട്, ആ റിയാക്ഷൻ കൂടാനായിട്ടാണ് നമ്മൾ ഈ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ പൊട്ടാഷ്യം അയഡൈഡ് നമ്മുടെ ഈ വെള്ളത്തിൽ മിക്സ് ചെയ്യാം നമ്മൾ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിനി നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിലേക്ക് നമ്മുടെ പൊട്ടാഷ്യം അയഡൈഡ് ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് നോക്കണ്ടേ. അപ്പോൾ ഇതേ നമ്മൾ പെട്ടെന്ന് വീഴാൻ വേണ്ടിയിട്ട് ഒരു ഫണൽ വെച്ചു. അതിനുശേഷം നമ്മുടെ പൊട്ടാഷ്യം അയഡൈഡ് നേരെ ഒഴിക്കാൻ പോവാണ് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടോ, ഒഴിച്ചു കഴിഞ്ഞ് പെട്ടെന്നാണ് ആ ഒരു റിയാക്ഷൻ നടക്കുന്നത്. അതായത് H2O ൽ നിന്ന് ആ ഒരു ഓക്സിജൻ ആ ബോണ്ട് വിട്ട് പെട്ടെന്ന് വരുന്നു. അത് പതിയായിട്ട് കണ്ട നല്ല അടിപൊളി, നല്ല ഫോഴ്സിൽ പൊന്തി നല്ല ഭംഗിയിലാണ് വരുന്നത്. നല്ലൊരു ഫൗണ്ടൻ പോലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ്. അപ്പോൾ ഇതിലെ ആ ഒരു ഓക്സിജൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്ന ഒരു സീനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിപ്പോൾ നമ്മൾ ഓക്സിജൻ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അതൊരു പതയാക്കി നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അതാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞി എക്സ്പെരിമെൻറ്റ്. ഇനിയിപ്പോൾ നമുക്കിത് വലിയ രീതിയിൽ ചെയ്തു നോക്കാം എങ്ങനെയുണ്ടാവുമെന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിനി വലിയൊരു ജാറിൽ നമ്മൾ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് കണ്ടോ വലിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ H2O, അതായത് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. 3 ഡബ്ബിയാണ് എടുത്തിരിക്കുന്നത്. ഇതും 30% തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളാദ്യം ഇത് നമ്മൾ നിറയ്ക്കുക അതിൻ്റെ ഉള്ളിൽ 3 ഡബ്ബ നമ്മുടെ. ഇതിപ്പോൾ നമ്മൾ ഗ്ലൗ ഒക്കെ ഇട്ട് ചെയ്യാല്ലേ, കൈ വീണിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30% ആണ്, അതുകൊണ്ടാണ്. അപ്പം പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതിൽ സോപ്പ് മിക്സ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ ഡിഷ് വാഷാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ചേർത്തുള്ളൂ, പക്ഷേ ഇപ്പോൾ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് നമ്മൾ വലിയൊരു ബോട്ടിൽ എടുത്തേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഷ് വാഷ് കണ്ട ഈ ഒരു കുപ്പിയുടെ വലിയ കുപ്പിയാണ്, അതിൻ്റെ പകുതിയോളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ കളറിന് വേണ്ടിയിട്ട് നേരത്തെ ചേർത്തോളം നമ്മൾ ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ 3 ഡബ്ബ ചേർക്കുന്നുണ്ട്, കാരണം നല്ലോണം കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പം നമ്മൾ കളർ മിക്സ് ചെയ്തു, കാരണം നല്ല റെഡ് കളറായിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിൽ ചേർക്കാനുള്ള കാറ്റലിസ്റ്റ്, അതായത് നമ്മുടെ നേരത്തെ പോലെ തന്നെ പൊട്ടാഷ്യം അയഡൈഡ് ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു പാത്രത്തിൽ വെള്ളം കൊടുത്തിട്ടുണ്ട്, നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഒരു 100 ഗ്രാമാണ് ഈ ഡബ്ബയിലുള്ളത്. അത് നമ്മൾ ഈ ഒരു പാത്രത്തിൽ നമ്മൾ എടുത്ത വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് മിക്സ് ചെയ്തു.
ഫ്രണ്ട്സ്, അപ്പൊ ഇനി നമ്മള് അടുത്തതായിട്ട് നമ്മുടെ കാറ്റലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പെട്ടെന്ന് വലുതായതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് അറിയില്ല. അപ്പൊ എന്തായാലും അടിപൊളി ദൈവം വന്നുകൊണ്ടേയിരിക്കുകയാണ്. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go through the wastelands, through the highways. കണ്ടു വന്നുണ്ടായിരിക്ക, കൊറേ ഉണ്ടെന്ന് തോന്നുന്നു. ദേവി ഇത് മൊത്തം ഞാൻ ക്ലീൻ ചെയ്യേണ്ടി വരുമല്ലോ. കണ്ട നോൺ സ്റ്റോപ്പ് ആയിട്ട് വന്നുണ്ടേയിരിക്കാണ്. ഇതിന്റെ അടിയിൽ കുറച്ചുകൂടി ഉണ്ട്, അത് ഞാൻ തീരണ വരെ വരും തോന്നുന്നു. ഇതിപ്പോ വരുന്നത് നമ്മളിനി തൊട്ടാൽ കുഴപ്പമില്ല, കാരണം റിയാക്ഷൻ കഴിഞ്ഞിട്ട് വരുന്നതാണ്. കാരണം ഇതിലത്തെ ഓക്സിജൻസ് ഒക്കെ പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുക. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ എക്സ്പെരിമെന്റ് അടിപൊളി വിജയമായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു റിസൾട്ട് ആണ് കിട്ടിയത്. കണ്ട് ഇപ്പോഴും നമുക്ക് നോക്കിക്കൊണ്ടിരുന്ന കാണാൻ പറ്റും, നമ്മുടെ ആ ഒരു എലഫന്റ് ടൂത്ത്പേസ്റ്റ് ഇപ്പോഴും കണ്ടിന്യൂസ്ലി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് കാണാനായിട്ട്. കണ്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ പേർക്ക് സംശയം വരാം, ഇതിപ്പോൾ എന്തിനാണ് ചെയ്തതെന്ന്. ജസ്റ്റ് നമ്മുടെ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഒരു ഫണ്ണായിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തതാണ്. അവർക്ക് വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാനായിട്ട്. പിന്നെ ഇത് കണ്ടോ, ഇപ്പോൾ മുകളിൽ നല്ല പിരിഞ്ഞ് കുത്തി ഒരു വെറൈറ്റി ഡിസൈനിലൊക്കെയാണ് വരുന്നത്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പൊ ഇന്നത്തെ ഈ എക്സ്പെരിമെന്റ് ഇത്രേ ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കുക, മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ മാത്രം ചെയ്യുക. അതുപോലെ തന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്ലൗവും നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുക. അത് തന്നെയല്ല, നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കുമ്പോൾ 3% ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് വേണമെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതും പിന്നെ കാറ്റലിസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈസ്റ്റും യൂസ് ചെയ്യാം. അതായത് നമ്മുടെ അപ്പോക്ക് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഈസ്റ്റ് ഇല്ലേ, അത് കലക്കിയിട്ട് നമുക്ക് കാറ്റലിസ്റ്റ് ആയിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഒരുവിധം നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ മറക്കേണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് എംഫോട്ടിക് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. അടിപൊളി ദൈവം വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിൽക്കാണ്ട് വന്നുണ്ടായിരിക്ക, കൊറേ ഉണ്ടെന്ന് തോന്നുന്നു. ദേവി ഇത് മൊത്തം ഞാൻ ക്ലീൻ ചെയ്യേണ്ടി വരുമല്ലോ. ഫ്രണ്ട്സ്, അപ്പൊ അതെ, നമ്മുടെ എലഫന്റ് ടൂത്ത്പേസ്റ്റ് നിൽക്കാണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കൊറേ നേരം ഇപ്പൊ ഒരു 5-10 മിനിറ്റോളായി കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടേയിരിക്കുകയാണ്. കണ്ട ഇപ്പോഴും വരുന്നുണ്ട്, അത് എനിക്കറിയില്ല എന്താ പറയുക, നേരം നിൽക്കുന്നു. പക്ഷെ ചൂട് കുറച്ച് കൂടിയിട്ടുണ്ടോ, നമ്മുടെ ഈ പാത്രം ചെറുതായിട്ട് ഉരുകിയിട്ടുണ്ട്. അതായത് ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത്, ഓക്കെ പുള്ളിക്കാരൻ്റെ പണി കഴിഞ്ഞെന്ന് തോന്നുന്നു, സ്റ്റോപ്പായിട്ടുണ്ട്. ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നല്ലോണം ചൂടുണ്ടാവും, ഹീറ്റ് വരും. ഇനിയിപ്പോൾ അതെ കുറച്ച് നേരം കഴിയും എന്തായാലും. കണ്ട
അപ്പൊ നമ്മുടെ ചേട്ടന്മാരൊക്കെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് വന്നിക്കാണ്.